ഏതൊരു വ്യക്തിയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവൻ ജനിച്ച നാടും അവൻ്റെ ബാല്യവും കൗമാരവുമായിരിക്കും. ബാല്യകൗമാരങ്ങളിൽ ലഭിക്കുന്ന അനുഭവങ്ങൾ ആണ് നമ്മൾ യൗവനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. യൗവനത്തിൽ അത് കുറേയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തും. പിന്നീട് വാർദ്ധക്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് ഓർമ്മകളായിട്ട് അവശേഷിക്കും. പക്ഷേ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, ഒരിക്കലും നഷ്ടമാവില്ല. നമ്മുടെ കയ്യിലുള്ള ധനമെന്ന് പറയുന്നത് ബാല്യകൗമാര സ്മരണകളാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എൻ്റെ ഹരിപ്പാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു. എനിക്ക് കിട്ടിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം സാംസ്കാരികമായി ഒരു ചരിത്രമുള്ള ഒരു കുടുംബ പശ്ചാത്തലമുണ്ടായിരുന്നു. എൻ്റെ അമ്മാവൻ, അമ്മയുടെ സഹോദരൻ, ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ എം എൽ സി ആയിരുന്നു. ഇലക്ഷൻ ജയിച്ച അന്ന് എം എൽ സി ആണ്, രാജഭരണകാലത്ത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ്. അദ്ദേഹം ചിത്രകാരനായിരുന്നു, സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു, അപ്പോൾ സഹൃദയനായിരുന്നു. എൻ്റെ അമ്മ ഒരു ദിവസം നന്നായി പാടുമായിരുന്നു, അമ്മ ധാരാളം കഥ പറഞ്ഞു തരുമായിരുന്നു. അച്ഛൻ്റെ കുടുംബവും ഒരു കുറച്ചൊരു ഒരു പഴയ, വളരെ പഴയ ജന്മി കുടുംബമാണ്. പക്ഷേ അവർക്ക് സാംസ്കാരികമായിട്ട് ഇത്രയും ഉയർന്നൊരു പശ്ചാത്തലം ഇല്ലായിരുന്നെങ്കിലും ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ല, അത് വേറെ കഥ. പക്ഷേ എന്നാലും അങ്ങനെ വളരെ ഒരു നല്ലൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ജനിച്ച സമയത്ത്. അപ്പോൾ എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരും എന്നേക്കാൾ 3 വയസ്സ് പ്രായക്കുള്ള കൊച്ചേട്ടനും 6 വയസ്സ് പ്രായക്കുള്ള വല്യേട്ടനും രണ്ടുപേരും വളരെ കുട്ടിക്കാലം വരെ എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അവരെഴുതി എഴുതുന്നത് കണ്ടിട്ട് 6 വയസ്സുള്ളപ്പോൾ തന്നെ എനിക്ക് എഴുതാൻ പറ്റും, നമുക്ക് കഥയൊക്കെ എഴുതാൻ പറ്റും, കവിതയൊക്കെ എഴുതാൻ പറ്റും എന്നുള്ള ഒരു ഒരു വിശ്വാസം വന്നു. അങ്ങനെ 11 വയസ്സിൽ തന്നെ ഞാൻ കഥയും കവിത എഴുതി. രണ്ടും ഒരുമിച്ച് തുടങ്ങിയത്, ജീവിതം മുഴുവൻ ഒരുമിച്ചാണ് കൊണ്ടുപോയതും. കവിയായി ഗാനരഥ അറിയപ്പെടുന്നെങ്കിലും ഞാൻ നല്ല ഗദ്യകാരനുമാണ്. കാരണം 270 സിനിമയ്ക്ക് പാട്ടെഴുതി, 85 പടങ്ങൾക്ക് തിരക്കഥ എഴുതി. ഇത് പലരും ഓർക്കുന്നില്ല. അപ്പോൾ ഗദ്യകാരൻ മാത്രമാണെങ്കിൽ 85 പടങ്ങൾ തിരക്കഥ വലിയൊരു സംഭാവനയാണ്. പക്ഷേ എൻ്റെ ഈ പാട്ടുകൾ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഈ 85 തിരക്കഥകളെ കുറിച്ച് ആരും ഓർക്കുകയില്ല. കവിതയും കഥയും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു ജീവിതം എൻ്റേത്. പിന്നെ അതിനോട് സിനിമ വന്ന് കയറി. അപ്പോൾ സിനിമയിൽ രണ്ടും പ്രയോജനപ്പെടും, കഥയും കവിതയും സിനിമയിൽ പ്രയോജനപ്പെടുമ്പോൾ രണ്ടും സിനിമയിൽ പ്രയോജനപ്പെടുത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗാനരചയിതാവ് സിനിമയിൽ ആരുമല്ല, സിനിമയിലെല്ലാം സംവിധായകനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ കുട്ടിക്കാലം മുതൽ സിനിമയോടുള്ള ഒരു ആവേശം ഉണ്ടായിരുന്നുകൊണ്ട് സംവിധായകനാണ് തീരുമാനിച്ചു. 33 വയസ്സ് സ്വന്തം കമ്പനി തുടങ്ങി, സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, സ്വന്തമായിട്ട് പടം എടുത്തു. അത് ആദ്യം തന്നെ സ്വന്തമായിട്ട് പടം എടുക്കായിരുന്നു, അല്ലാതെ ഏതെങ്കിലും ഒരു നിർമ്മാതാവിനെ ചാക്കിട്ട് പിടിച്ച് അവൻ്റെ പണം നശിപ്പിച്ചിട്ട് പടം എടുക്കാല്ല. സ്വന്തമായിട്ട് തന്നെ ഒരു ബാനർ തുടങ്ങി. അങ്ങനെ ആദ്യ ചിത്രം തന്നെ സംവിധാനവും നിർമ്മാണവും ഒരുമിച്ചായിരുന്നു. അങ്ങനെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംവിധാനം എന്ന രീതിയിലാണ്. ഞാൻ ദേശീയക്കാരനാണ് എന്ന് പറയുന്നതും ശ്രീകുമാരൻ തമ്പിയുടെ അടുക്കുന്ന സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറയുന്നതും ശരിക്കു പറഞ്ഞാൽ അസൂയാലുക്കൾ പറഞ്ഞു വരുത്തുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഡൗൺ ടു എർത്താണ്. സിനിമാക്കാരൻ സാധാരണ കാണിക്കുന്ന ഒരു ജാടയും ഞാൻ കാണിക്കാറില്ല. ഇപ്പം ഞാൻ തന്നെ സിനിമയിൽ കൊണ്ടുവന്ന ചില നടന്മാർ എന്നോട് കാണിക്കുന്ന ജാട കാണുമ്പോൾ എനിക്ക് എന്തുമാത്രം ജാട കാണിക്കാം, ഞാൻ ഒട്ടും അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും കാണിച്ചിട്ടില്ല. പക്ഷേ സിനിമാ രംഗത്ത് ശ്രീകുമാരൻ തമ്പി ഒരു പ്രത്യേക സ്വഭാവക്കാരനായിട്ട് അടുക്കുന്ന സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രധാന ആളുകൾ സിനിമയിലെ മദ്യപാനികളാണ്. കാരണം ഞാൻ മദ്യപിക്കുകയില്ല, സിഗരറ്റ് വലിക്കുകയില്ല. അപ്പോൾ സിനിമ എന്ന് പറയുന്ന അവിടെ മദ്യം ഒരു പ്രധാന ഘടകമാണ്. കമ്പോസിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ചർച്ച സമയത്താണെങ്കിലും അല്ല, അത് കഴിഞ്ഞിട്ടുള്ള രാത്രിയൊക്കെ ആഘോഷിക്കുന്ന. അപ്പോൾ ഈ മദ്യപാന സദസ്സ് തുടങ്ങുമ്പോൾ ഞാൻ അവിടെ നിറങ്ങിപ്പോവും. അപ്പോൾ ഹാങ്ങേരി മാത്രമല്ല കൊമ്പത്തെ ആൾ, അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്നിവർ പറയും. ഇത് പ്രചരിച്ചതാണ് ശ്രീകുമാരൻ തമ്പി ഇങ്ങനെ സോഷ്യലല്ല എന്ന് പറയും. മദ്യപിക്കുന്നതും വ്യഭിചരിക്കുന്നതുമാണ് ഒരു ഒരു നന്മയുടെ ലക്ഷണമെങ്കിൽ ആ നന്മ എനിക്കില്ല, അത്ര വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നോട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും, കാരണം 26 വയസ്സിൽ ഞാൻ എൻ്റെ ഉദ്യോഗം രാജിവെച്ചു, 28 വയസ്സിൽ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി, പിന്നെ നിർത്തി. പക്ഷേ എന്നാലും അത് കഴിഞ്ഞ് ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങി. അപ്പോൾ 33 വയസ്സ് മുതൽ പ്രൊഡക്ഷൻ തുടങ്ങി. ഈ കഴിഞ്ഞ വർഷവും ഞാനൊരു പടം എടുത്തു. ഇപ്പോഴും നിരന്തരമായിട്ട് പരമ്പരകൾ സീരിയലുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അനവധി തൊഴിലാളികൾക്ക് എൻ്റെ ജീവനാണ്. ഒരു തൊഴിലാളിയും എനിക്ക് അഹങ്കാരമുണ്ടെന്ന് ഞാനൊരു ഒരു മുതലാളിയാണെന്ന് പറയില്ല. ഞാൻ അവരുടെ അടുത്ത് ഞാനൊരു സഹപ്രവർത്തകനെ പോലെയാണ് പെരുമാറുന്നത്, തമാശയൊക്കെ പറഞ്ഞ്. അതാണ് ഇതാ തന്നെ ജീവിതം. അപ്പോൾ എൻ്റെ ഇല്ലാത്ത ഒരു
ഒരു ഇമേജ് എനിക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ് ശത്രുക്കൾ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ മുൻകോപം എന്ന് പറയുന്നത് ഒരളവ് വരെ ശരിയാണ്, അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ സത്യസന്ധനായിരിക്കുമ്പോൾ കള്ളം കാണിക്കുന്നതോട് എനിക്ക് ദേഷ്യം വരും. എൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്തപ്പെട്ടാൽ എനിക്ക് ദേഷ്യം വരും. അങ്ങാർത്ഥത്തിൽ മുൻകൂപിയാണ്. എൻ്റെ ഗാനം മോഹിനിയാട്ടം ഏതൊരു സ്വപ്നം മാളികപണി എന്നവർ ജീവിത ഒരു ഗാനം ഈ രീതിയിൽ കുറേ പടങ്ങളെടുത്ത് മാറ്റി നിർത്തി. ഞാനത് മാത്രമേ ചെയ്യുന്ന സംവിധാനം മലയാളത്തിലെ പ്രധാന സംവിധാനം കൊണ്ട് എൻ്റെ പേര് പറയുമായിരുന്നു. അതുപോലെ ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഈ പടങ്ങളുടെയൊക്കെ തിരക്കഥകൾ, ആ തിരക്കഥകൾ മാത്രമേ എഴുതിയിരുന്നെങ്കിൽ ബെസ്റ്റ് ഏറ്റവും നല്ല തിരക്കഥകളുടെ കൂടെ എൻ്റെ പേര് പറയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ശ്രീകുമാരൻ എന്ന് പറയുമ്പോൾ പാട്ട് എന്ന് ഓർക്കുന്നത് പറഞ്ഞാൽ എൻ്റെ മേന്മയോ എൻ്റെ ദോഷമോ അല്ല, സംഗീതത്തിൻ്റെ മേന്മയാണ്. കാരണം സംഗീതം ആണ് ഏറ്റവും വലിയ കല. സംഗീതങ്ങൾ വേറൊരു കലയില്ല. സംഗീതത്തിൻ്റെ മുമ്പിൽ വേറൊരു കലയ്ക്കും യാതൊരു സ്ഥാനമില്ല. സിനിമയ്ക്ക് ഒരു സ്ഥാനമില്ല, സാഹിത്യത്തിന് സ്ഥാനമില്ല, ചിത്രകലയ്ക്ക് സ്ഥാനമില്ല. ഇത് ചിത്രകാരന്മാർ ഏർക്കുമായിരിക്കും, പക്ഷേ സത്യം സത്യമാണ്. സംഗീതമാണ് ഏറ്റവും വലിയ കല. എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഭാഷ പോലും വേണ്ട, ഭാഷയ്ക്ക് അതീതമാണ്. ഒരാലാപനം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് നിന്ന് പോകും. അപ്പോൾ ആദ്യം ഉണ്ടായ ശബ്ദമാണ്, പ്രപഞ്ചോൽപ്പത്തി എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ ഭാഷ അല്ലെ ശബ്ദത്തിൻ്റെ കലയാണ് സംഗീതം എന്നാണ് പറയുന്നത്. ശബ്ദം ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നത് സംഗീതമായിട്ടാണ് അല്ലേ. ശബ്ദം ഏറ്റവും സുരഭിലമായ ശബ്ദം, ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ശബ്ദം എന്ന് പറയുന്നത് സംഗീതമാണ്. അപ്പോൾ ഇതേ എൻ്റെ ഗുരുനാഥനായ പി എസ് ഭാസ്കറിനും ഇതേ അനുഭവമാണ്. കാരണം ഇരുട്ടിൻ്റെ ആത്മാവ് സംവിധാനിച്ച ആളാണത്. പക്ഷേ സംവിധാന കൂട്ടത്തിൻ്റെ പേര് പറയില്ല, പാട്ടെഴുത്തുകാരുടെ കൂട്ടത്തിലേ പറയൂ. പി ഭാസ്കറിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏത് സംവിധാനത്തിൻ്റെ പടത്തെ ഇവിടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് മുമ്പിൽ നിൽക്കുന്ന ഒരു പടമാണ്. സംവിധായകൻ നിലയിൽ മലയാള സിനിമയെ തിരിച്ചുവിട്ട ആളാണ് നീലക്കുവിലൂടെ. പക്ഷേ ആരും അത് പറയുന്നില്ല. പി ഭാസ്കർ എന്ന് പറഞ്ഞാൽ ഗാനം. അങ്ങനെ അത് ഭാസ്കർ മാഷ് എൻ്റെ കുറ്റമല്ല, സംഗീതത്തിൻ്റെ മേന്മയാണ്. ഇന്ന് കഥ എഴുതി, നാളെ കഥ എഴുതി, അങ്ങനെയാണ്. അപ്പോൾ ഈ കഥയും കവിതയും 11 വയസ്സിൽ എഴുതി തുടങ്ങിയ ഒരാൾ, ആളിനെക്കുറിച്ച് എൻജിനീയർ എങ്ങനെ കവിയാന്ന് ചോദ്യം ഉദിക്കുന്നില്ല. കവിയായതിന് ശേഷം എഞ്ചിനീയർ ആയി എന്നുള്ളതാണ് സത്യം. 11 വയസ്സിൽ തന്നെ ഞാൻ കവിയായി. പിന്നെ എഞ്ചിനീയറിംഗ് പോയത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 20 വയസ്സായി. അപ്പോൾ അത്രയും കാലം ഞാൻ കവിയായിട്ട് ജീവിച്ചതിന് ശേഷമല്ല എഞ്ചിനീയർ ആയത്. അപ്പോൾ കവി എങ്ങനെ എഞ്ചിനീയറായി എന്ന് ചോദിക്കാം. അത് സാഹചര്യം അനുസരിച്ച് ഞാൻ പഠിക്കുക. സാധാരണ കവികളും കലാകാരന്മാരൊക്കെ കണക്കിന് വളരെ മോശമായിരിക്കും. അങ്ങനെ പൊതു ഞാനതിനെ ഒരു എക്സെപ്ഷനാണ്. കാരണം ഞാൻ കണക്കിന് വളരെ മിടുക്കനാണ്. മിക്കവാറും 100-100 കണക്കിന്. ഒരു 100-95 കിട്ടാത്ത പരീക്ഷകൾ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ രക്ഷകർത്താക്കൾക്ക്, അമ്മയച്ഛനങ്ങനെ കൂടുതലായിട്ട് വിദ്യാഭ്യാസം ഇടപെട്ടില്ല, എൻ്റെ ചേട്ടന്മാരാണ് ഈ പഠിത്തത്തിൽ ഇവരിന്നതാകണം എന്ന് തീരുമാനിച്ചത്. അവരെ സംബന്ധിച്ചോളം ഞാൻ സയൻസ് എഞ്ചിനീയർ പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കണം, എഞ്ചിനീയറാവണം, അതല്ലെന്നുണ്ട് IAS ഇത് ജയിക്കണം, കളക്ടറാവണം എങ്ങനെ. കാരണം വെച്ചാൽ പഠിക്കാൻ ഏറ്റവും മിടുക്കനായിരുന്നതുകൊണ്ട് എന്നെക്കുറിച്ച് അവർക്ക് ഓരോ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ നല്ല നിലയിൽ വരും, ഏറ്റവും ഉയർന്ന നിലയിൽ അക്കാഡമിക്കായിട്ട് ഒരു ഉയർന്ന നിലയിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. കവിത എഴുതുമ്പോൾ ഏർത്തിരുന്നു. വലിയേട്ടൻ ഈ വരലൊക്കെ റൂൾ തടി വെച്ച് അടിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൈ നീരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കവിത എഴുതാതിരിക്കാൻ. പിന്നെ അദ്ദേഹം ഒരുപാട് നോവൽ എഴുതി, കൃഷ്ണപ്പെരുന്ന അടക്കം 10-36 നോവൽ എഴുതി. അനേകം കവിതകൾ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും കടലാസ് അഗ്നിയിൽ ഇരിച്ച് കളയാം, പക്ഷേ മനസ്സിലെ അഗ്നിയെ നമുക്ക് കെടുത്താൻ പറ്റില്ലായിരുന്നു. മനസ്സിൽ ഫയറുണ്ടായിരുന്നു, അത് നിലനിന്നു. അതായിരക്കണക്കിന് പാട്ടുകളായിട്ട് മാറി, 1500 കവിതകളായിട്ട് മാറി. പക്ഷേ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ കവിതയ്ക്കോ ജീവിതത്തിനോട് ദോഷവും വന്നിട്ടില്ല, ഗുണമേ വന്നിട്ടുള്ളൂ. എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ പറ്റിയത്. കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയതുകൊണ്ടാണ് സിനിമ എടുക്കാൻ പറ്റിയത്. അല്ലാതെ വെറും ഒരു ഗാനരഹിതമായിട്ട് 3 പടത്തിന് സിനിമ എഴുതി പാട്ട് എഴുതിയാലൊന്നും സിനിമ എടുക്കാൻ പറ്റില്ല. അതിന് നിറയെ പണമാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തി ഒരു കോൺട്രാക്ടർ എന്ന നിലയിൽ, എഞ്ചിനീയറിംഗ് കോൺട്രാക്ടർ എന്ന നിലയിൽ ലാഭം ഉണ്ടാക്കി. ആ ലാഭം വെച്ചാണ് സിനിമ എടുക്കുന്നത്, സിനിമ എടുത്ത്. പിന്നെ സിനിമയിൽ കുറച്ച് നല്ല നിലയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അഹങ്കാരത്തിന് കൺസ്ട്രക്ഷൻ കമ്പനി നിർത്തി. അത് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് പണത്തിന് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു. ആ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ടുമായിരുന്നില്ല. പക്ഷേ സിനിമയ്ക്ക് ഇത്രയധികം ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിഞ്ഞത് ഞാനത് നിർത്തിയതുകൊണ്ടാണ്. കാരണം കൺസ്ട്രക്ഷൻ കമ്പനി ഒരു അതിൻ്റെ ഒരു മാനേജിംഗ് ഡയറക്ടർ ചെയർമാനായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും
ഈ സിനിമയ്ക്ക് വേണ്ടി സാഹിത്യത്തിന് വേണ്ടി ഇത്രയധികം സമയം ചിലവഴിക്കാൻ സാധ്യമല്ല. രചിത സംഗീത സംവിധാനത്തിന് വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഒരു ഗായക സംഗീതജ്ഞൻ്റെ പ്രതിഭയെ തോൽപ്പിക്കുന്ന യന്ത്ര സംവിധാനം വന്നു. സംഗീതം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമുക്ക് യേശുദാസ് നാല് പ്രാവശ്യമായിട്ട് പാടിയിട്ടൊരു പാട്ടെടുക്കാം, രണ്ടുപേർ പാടിയിട്ട് ഇന്ന് പോവാം, നാളെ ഒന്ന് ബാക്കി രണ്ടുപേർ പാടാം, ഒരു വാക്ക് മാത്രം പ്രത്യേകം പാടാം. പിന്നെ ശ്രുതി തെറ്റിപ്പാടുന്ന ഒരാളിൻ്റെ ശ്രുതി ശുദ്ധമാക്കുക, അതിനകത്ത് വേറെ ഒരു ആൾക്കാരുണ്ട് ഇപ്പോഴും. അപശ്രുതി പാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പാട്ടുകാരുടെ സഹായമില്ലാതെ തന്നെ ശ്രുതി ശുദ്ധമാക്കാനുള്ള ഉപകരണങ്ങളുണ്ട് ഇപ്പോഴും, കമ്പ്യൂട്ടർ വഴി അത് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യഥാർത്ഥ കലാകാരൻ്റെ കഴിവിനേക്കാൾ യന്ത്രത്തിന് കഴിവുണ്ട് എന്ന നില വന്നു. അതുകൊണ്ട് ശുദ്ധ സംഗീതത്തെക്കുറിച്ച് പറയുന്നതും ഇതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ട. ഒരു കാലഘട്ടത്തിൽ നമ്മൾ സംഗീതമെന്ന് പറയുന്നത് ഗായകൻ്റെ കണ്ഠത്തിൽ നിന്ന് വന്നിരുന്നതാണ്. കാരണം നമ്മുടെ ആദ്യകാല സംഗീത സംവിധായകരെല്ലാം പി ഭാസ്കർ മാഷുടെയും വയലാറിൻ്റെയും എൻ്റെയും കൂടെ ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആദ്യകാല സംഗീത സംവിധായകരെല്ലാവരും ഒന്നാം തരം ഗായകരാണ്. ഇന്ന് ഗായകരായ എത്ര സംഗീത സംവിധായകരുണ്ട്? കീബോർഡ് വായിക്കുന്നവർ ഇന്നത്തെ സംഗീത സംവിധായകർ, അല്ലെങ്കിൽ വയലിനിസ്റ്റുകളാണ്. അവരുടെ ആത്മാവിൽ നിന്നല്ല സംഗീതം വരുന്നത്, യന്ത്രത്തിൽ നിന്ന് സംഗീതം വരുന്നത്. ആ വ്യത്യാസം ഉണ്ടാകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കീബോർഡിൽ എക്സ്പെർട്സാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാട്ടെടുത്തുകാരുടെ കീബോർഡ് വായനയല്ലോ ജോലി. അപ്പോൾ കവിക്ക് കവിയേക്കാൾ വലുതാണ് കീബോർഡ് വായിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ വിശ്വസിക്കട്ടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദേവരാജ മാഷ് മലയാളം കണ്ട ഏറ്റവും വലിയ സംഗീത സംവിധാനമാണ്. വയലാർ രാമവർമ്മയും ദേവരാജ മാഷുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ദേവരാജൻ വയലാർ ടീം എന്ന് പറഞ്ഞിട്ടില്ല, വയലാർ ദേവരാജ ടീം എന്ന് പറഞ്ഞിട്ടുള്ളൂ, അത് മറക്കരുത്. ദക്ഷിണാമൂർത്തി സ്വാമിക്ക് എൻ്റെ അച്ഛനഭിപ്രായമുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ ആദ്യം പ്രവർത്തിക്കുമ്പോഴും പിന്നെ ഞങ്ങളൊരു ടീമായി മാറിയപ്പോഴും ദക്ഷിണാമൂർത്തി ശ്രീകുമാരൻ തമ്പി ടീം എന്ന് പറഞ്ഞില്ല, ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി ടീം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എപ്പോഴും ഗാനരചയിതാവിൻ്റെ പേരേ ആദ്യം പറഞ്ഞിട്ടുള്ളൂ, പി ഭാസ്കരൻ, ബാബുരാജ്. ഇപ്പോഴേ ചില മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കുറേ ശിങ്കിടികൾ ഓരോ പത്രക്കാർ എഴുതി വിടുന്നുണ്ട്, എം ജയചന്ദ്രൻ ആദ്യം പേര് പറയുന്നത്. കവിതയിൽ നിന്ന് സംഗീതം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ഒരു കഥയ്ക്ക് പ്രാധാന്യമുള്ളൊരു സിനിമയാകുമ്പോൾ ആ കഥാ സന്ദർഭത്തിന് പ്രാധാന്യം വരുമ്പോൾ ആ പാട്ട് കഥാഗാത്രം എന്ന് പറഞ്ഞ കഥാഗാത്രത്തിൻ്റെ ഒരു അവയവമായി മാറുന്ന സമയത്ത് കവിതയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. ആ സന്ദർഭത്തിൽ യോജിച്ച വരികൾക്കാണ് പ്രാധാന്യം. ആ വരികൾ എഴുതിയതിന് ശേഷം ആണ് ഈണം പകരുന്നത്. അതായത് ആ വരികളിൽ നിന്നാണ് രാഗം നിശ്ചയിക്കുന്നത് അന്നത്തെ സംഗീതജ്ഞർ. ദേവരാജ മാഷായാലും ദക്ഷിണാമൂർത്തി സ്വാമിയായാലും ബാബുക്കയാണെങ്കിലും ബാബുരാജാണെങ്കിലും എം ബി ശ്രീനിവാസനാണെങ്കിലും ആരാണെങ്കിലും അർജുനനാണെങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമിയാണെങ്കിലും ഇവരെല്ലാവരും തന്നെ വരികൾ വായിച്ചിട്ട് ഈ വരികൾക്ക് അനുയോജ്യമായ രാഗമേത്, ഈ വരികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന താളത്തിൽ ചെയ്താൽ ശരിയായിരിക്കും, ആ താളത്തെ അല്ല എഴുതിയിരിക്കുന്നതെങ്കിൽ രാഗാനോട് പറയും ഈ താളത്ത് ഇങ്ങനെ ഒന്ന് മാറ്റാവോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരു 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 രീതിയാണ്. ഇന്ന് ഇത് തികച്ചും വ്യവസായവൽക്കരിക്കപ്പെട്ടു. അന്നത്തെ നിർമ്മാതാക്കളും സംവിധായകരും മുഴുവനും സഹൃദയരായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ളവരായിരുന്നു. ശ്രീനിവാസകൻ, വിൻസൺ മാസ്റ്റർ, പി ഭാസ്കരൻ, ഇവർക്കായിരുന്നു അന്നത്തെ സംവിധായകർ, വലിയ സംവിധായകർ. ഞാൻ പാട്ടെഴുതാൻ വരുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ സംഗീതത്തിൽ വാസനയുണ്ട്, സാഹിത്യ നല്ല വായനക്കാരാണ്, സാഹിത്യം അറിയാം. മിക്കവാറും സാഹിത്യം അവരുടെ സുഹൃത്തുക്കളാണ്, അവരുമായിട്ടുള്ള ദൈനംദിന ബന്ധമുള്ളവരാണ്. അങ്ങനെയുള്ളൊരു കുറു ഒരു കാലഘട്ടത്തിൽ ഒരു അന്നത്തെ നിർമ്മാതാക്കൾ സംവിധായകരും എല്ലാവരും തന്നെ അറിവുള്ളവരായിരുന്നു, സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ഒക്കെ അറിവുള്ളവരായിരുന്നു. ഇന്ന് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വ്യവസായവൽക്കരിക്കപ്പെട്ടപ്പോൾ പുസ്തകം പോലും വായിക്കാത്ത നിർമ്മാതാവായി. ഏതെങ്കിലും ഒരു ഒരു രണ്ട് മൂന്ന് സിനിമയുടെ ഷൂട്ടിങ് കണ്ട സംവിധാനമായി. അങ്ങനെ സംവിധാനമുണ്ട്, എന്താണ് പരിചയം വെച്ചാൽ ഞാൻ എഴുതുമ്പോൾ തന്നെ ഷൂട്ടിങ് കണ്ടിട്ടുണ്ട്, രണ്ടു പേരെ പറഞ്ഞതാണ്. ഒരു കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം മൂല്യം കൽപ്പിച്ചിരുന്നു. ഇത് വളരെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള ധാരണ, വളരെ പഠിച്ചതിന് ശേഷം ചെയ്യേണ്ടതാണ്, എടുത്തു ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണ, അങ്ങനെ ഒരു ഒരു പൂനാവിനിസ്റ്റി പഠിച്ചവർ മാത്രമല്ല, വിൻസൺ മാഷ് പൂനാവിനിസ്റ്റി പഠിച്ചതല്ല, ഇന്ത്യയിൽ അദ്ദേഹത്തെ ജയിക്കുന്ന ഒരു ക്യാമറമാനില്ല. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഈ യഥാർത്ഥ കലാകാരന്മാരുടെ ഒരു തന്നെയായിരുന്നു, കലാകാരന്മാരോ സഹൃദയരോ തന്നെയായിരുന്നു ചർച്ച നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന മറ്റുള്ളവരും. അതായത് ഇപ്പോൾ കലാസംവിധായകൻ എസ് കോന്തനാട്ടിനെ പോലുള്ള കലാസംവിധായകർ,
ഭരതനും ആദ്യം മുന്ന കലാ സംവിധാനമാണ് ചിത്രകാരന്മാർ. അപ്പം ആ ഒരു കാലഘട്ടം ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ഇന്ന് ഒരു നിങ്ങളുടെ ഈ പണമുണ്ടെങ്കിൽ നിങ്ങൾ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അന്ന് പടം നിർമ്മിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളൊരു ഒരു സംവിധാനം എടുത്താൽ പോവുക, സാർ എനിക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു നിർമ്മാതാവ് പോകുന്ന ഒരു സംവിധാനത്തേക്ക്. ഇന്ന് സംവിധാനത്ത് പോയിട്ടൊരു കാര്യമില്ല. ഇന്ന് നിർമ്മാതാവ് പോകുന്ന നടൻ്റെ അടുത്തേക്കാണ്, നായകനായിട്ട് അഭിനയിക്കുന്ന നടൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഇന്ന് ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ. സംവിധാനത്ത് പോയാൽ നിർമ്മിക്കാൻ പറ്റില്ല, പുതുമുഖങ്ങളേറ്റെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കാല ഒരു വളരെ വളരെ മാറ്റങ്ങൾ വരികയും വിഷ്വൽ ഇപ്പോൾ സിനിമ തുടങ്ങുന്നതിനിപ്പോൾ എങ്ങനെ വിഷ്വൽസിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ എം ടി വി പോലുള്ള ആദ്യകാലത്ത് എം ടി വി ആയിരുന്നു ഏറ്റവും ഇവിടെ നമുക്ക് എടുക്കുന്നത്. കാരണം പരസ്പര ബന്ധമില്ലാത്ത കുറേ ഷോർട്സുകൾ ചേർത്ത് വെച്ചൊരു പാട്ടിടുക, ഒരു ബന്ധമില്ലാത്ത കുറേ ഷോർട്സുകൾ എടുക്കുക. ഇപ്പോൾ അത്യന്താധുനിക കവിത പോലെ, ഉത്തരാധുനിക കവിത പോലെ, എന്താണ് ഇതെന്ന് എഴുത്ത് എഴുന്ന ആൾക്കാർ അറിഞ്ഞുകൂടാ. അങ്ങനെ പരസ്പര വിരുദ്ധമായ കുറേ ഷോർട്സുകൾ എടുത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒരു ട്രാക്ക് ഒരു സൗണ്ട് ട്രാക്ക് ഓടിക്കുക. ഈ രീതിയിലുള്ള പിക്ചറൈസേഷൻസ് വന്നപ്പോൾ വിഷ്വൽസിന് വരികളെക്കാളും സംഗീതത്തെക്കാളും പ്രാധാന്യം വന്നു. പക്ഷേ ഞങ്ങൾ ഞാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ കവിത എഴുതുന്നു, ഒരു കഥ സന്ദർഭം പറയുന്നു, ആ സന്ദർഭം ഒരു കവിത എഴുതുന്നു, ആ പാട്ട് എഴുതുന്നു, പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ പാട്ട് വായിച്ചു നോക്കുന്ന സംഗീത സംവിധായകൻ, സംഗീത സംവിധായകൻ തൻ്റെ സംശയങ്ങൾ എഴുത്തുകാരോട് ചോദിക്കും, ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, എന്നിട്ടാണ് അദ്ദേഹം ട്യൂൺ ചെയ്യുക. ആ ട്യൂൺ ചെയ്തതിന് ശേഷം ഈ ഇൻ്റർലൂഡ് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ പല്ലവി കഴിഞ്ഞാൽ ഒരു മ്യൂസിക് വരുമല്ലോ, പിന്നല്ലേ അനുപലിയിലേക്ക് പോകുന്നത്. ആ മ്യൂസിക് ഇടുമ്പോൾ പോലും സംവിധായകനോട് ചോദിക്കും, ഇവിടെ എന്ത് മ്യൂസിക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്താ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അങ്ങനൊരു ഡിസ്കഷൻ നടന്നിട്ട് അപ്പോൾ അതനുസരിച്ച് അപ്പോൾ കവിത തുടക്കം, പാട്ടാണ് തുടക്കം, പിന്നെ അതിൻ്റെ ഈണം, പിന്നെ അതിൻ്റെ പിക്ചറൈസേഷൻ. ഈ നമ്മളെ ശശികുമാർ സാർ, എ ബി രാജനെ പോലുള്ള സംവിധായകർ, എനിക്ക് ബുദ്ധിജീവികളൊന്നും പറഞ്ഞു തന്നില്ല കേട്ടോ. ബുദ്ധിജീവികളാരും എന്നെ വിളിച്ചിട്ടില്ല, മലയാളത്തിൽ ഭരതം വിളിച്ചിട്ടില്ല, കെ ജി ജോർജ് വിളിച്ചിട്ടില്ല, പത്മരാജനും ആദ്യമൊന്നും വിളിച്ചിട്ടില്ല, അവസാനമാണ് വിളിച്ചത്. പിന്നെ കമൽ വിളിച്ചിട്ടില്ല, ലാൽ ജോസ് വിളിച്ചിട്ടില്ല. അവിടെ ഇവിടുത്തെ ഇവിടുത്തെ നിങ്ങൾ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട ഒറ്റ സംവിധാനം എന്നെ കൊണ്ട് പാട്ട് കഴിച്ചിട്ടില്ല. എന്നെ കൊണ്ട് പാട്ട് കഴിച്ചിട്ടുള്ളത് ശശികുമാർ, എ ബി രാജ, ക്രോസ് ഫിറ്റ് മണിയൊക്കെയാണ്. എന്നിട്ടാണ് ഞാൻ 50 വർഷം ഇവിടെ നിലനിന്നതും 45-48 വർഷം കഴിച്ച് എൻ്റെ പാട്ട് നിലനിൽക്കുന്നതും. അത് മറക്കരുത്. എൻ്റെ പാട്ടിൽ മുന്നിൽ സ്റ്റണ്ട് പടത്തിൻ്റെ എഴുതിയ പാട്ടുകളാണ്. ഉത്തരാസം വരെ ഒന്ന് പടത്തിൻ്റെ പാട്ടുള്ള പടത്തിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടും, ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്നാണ്. മനോഹരി മനോരഥത്തിൽ നിന്നുള്ള പാട്ടിൻ്റെ പടത്തിൽ പറഞ്ഞ ലോട്ടറി ടിക്കറ്റ്. അതായത് പാട്ടെഴുത്തുകാരൻ സംവിധാനം ചെയ്യേണ്ട, അതായിരുന്നു ഈ സംവിധാനങ്ങളുള്ള ദേഷ്യം. പാട്ടെഴുതാൻ പാട്ട് ചെയ്യാൻ പോരെ, ഇത് സംവിധാനം ചെയ്യേണ്ട ആവശ്യം ഞങ്ങളെഴുതും സംവിധാനം ഇവിടെ. അപ്പോൾ ഇവിടുത്തെ മികച്ച സംവിധാനം എന്നെ കൊണ്ട് പാട്ട് കഴിച്ചിട്ടില്ല. ഒരു തെറ്റിത്തിരിഞ്ഞ് 2 പടത്തിന് പി എം എൻ കഴിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ആദ്യം ഒരു സംവിധായകൻ ഇതെങ്ങനെ പിക്ചറൈസ് ചെയ്യും, ഈ പാട്ട് എങ്ങനെയാണ് പിക്ചറൈസ് ചെയ്യുന്നത്. അത് ഈ നിർമ്മാതാവാണെങ്കിലും നിർമ്മാതാവിൻ്റെ കയ്യിൽ പണം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലേ. അവൻ്റെ കുറേ പണമുണ്ട്, അവൻ നടനെ പോയി കാണുന്നു, പിന്നെ നടൻ പറയുന്നതനുസരിച്ച് ആളുകളൊക്കെ ഫിക്സ് ചെയ്യുന്നു. ക്യാമറ ആര് വേണം, അത് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു ക്യാമറമാൻ്റെ പേര് പറയുന്ന നടൻ, അപ്പോൾ ആ ക്യാമറമാൻ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം വിഷ്വൽസ് എന്നാണ്. വിഷ്വൽസ് പറഞ്ഞാൽ ഈ കഥാനായകൻ എത്ര മേക്കപ്പിൽ വരാം, എത്ര ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, ഇതാദ്യം ചിന്തിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇമേജ് വളർത്താൻ വേണ്ടി എത്ര ഡ്രസ്സ് മാറാം, ഒരു 25 ഡ്രസ്സ് മാറാം ഒരു പാട്ടിനകത്ത്, 25 ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ പിക്ചറൈസേഷൻ തുടങ്ങുന്നത്. അപ്പോൾ പിക്ചറൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കോറിയോഗ്രാഫറാണ് പിന്നെ. അപ്പോൾ പാട്ടെഴുതുകാരനേക്കാൾ മുമ്പേ വരുന്ന കോറിയോഗ്രാഫറാണ് നൃത്ത സംവിധായകൻ. കാരണം ഏത് ഗാനും നൃത്തമാണല്ലോ, നൃത്തമില്ലാതെ പാട്ടില്ലല്ലോ. പണ്ടങ്ങാനല്ലോ, അപ്പോൾ അവൻ്റെ ചന്ദ്രികയും ചന്ദ്രകാന്തം എന്നുള്ള പാട്ട് ഒരു മുറിക്കകത്താണ് എടുത്തിരിക്കുന്നത്. മുറിക്കകത്ത് പ്രേമസീറും ശീലിയും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നു, അവർ പാട്ട് തരും. ഹൃദയസരസേ പ്രണയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചിത്രം വരച്ചുകൊണ്ട് പാടുന്നു, ഒരു മുറിക്കകത്താണ്. ഇന്ന് അങ്ങനെ പാട്ട് എടുക്കാൻ പറ്റുമോ? ഇന്ന് 20-ഓ 25-ഓ ലൊക്കേഷനിലാണ് അത്. എന്തുമാത്രം അന്ന് ഒരു പാട്ടെന്ന് പറയുന്നത് സേതുമാധവൻ സാറോ അല്ലെങ്കിൽ ഭാസ്കർ മാഷോ എടുക്കുമ്പോൾ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ 22-25 ഷോട്ട് ഒരു പാട്ട് തരും. ഇന്ന് ഒരു പാട്ടിനകത്ത് 250-300 ഷോട്ട് വരും, ഒന്നും മനസ്സിലാകത്തില്ല. കട്ടി കട്ടി അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ഷോട്ട് എടുക്കുന്ന വലിയ സംവിധാനമുള്ള ധാരണ ഈ സംവിധാനങ്ങൾ മേലെ എടുത്തതാണ് ഇപ്പം നിൽക്കുന്നത്. അതിൽ മുറിച്ച് കുറിച്ചങ്ങടിയാണ്, ഇപ്പം പിന്നെ കുത്തിയാൽ മതിയല്ലോ, മറ്റേ മുറിക്കണം, ഇപ്പം കുത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ വിഷ്വൽസിൽ നിന്ന് തുടങ്ങി എത്ര പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യണം, എത്ര ആണുങ്ങൾ വേണം, എത്ര ഡ്രസ്സ് വേണം, ഇതൊക്കെ ചിന്തിച്ച് അത് കഴിഞ്ഞ് അതനുസരിച്ച് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആണ് പാട്ടെഴുതാനെ അന്വേഷിക്കുന്നത്. പാട്ടെഴുതാനും വരുന്നു, ഈ പാട്ടിട്ട് കേൾപ്പിക്കുന്നു. ഇപ്പോൾ പാട്ടിട്ട് കേൾപ്പിക്കുന്നവരും ഇല്ല, മെയിൽ ചെയ്താൽ മതി.
ട്യൂൺ മെയിൽ ചെയ്ത് കൊടുക്കുന്നു. പരസ്പരം കാണേണ്ട ആവശ്യം പോലില്ല. മെയിലിൽ കേട്ടിട്ട് അദ്ദേഹം വരികൾ എഴുതുന്നു, ഫില്ല് ചെയ്യുന്നു, വരികൾ തിരിച്ച് മെയിൽ ചെയ്യുന്നു പാട്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇത് വ്യവസായവൽക്കരണം മൂലം സംഭവിച്ചിരിക്കുന്ന വലിയൊരു മാറ്റമാണ്. കാരണം ഇന്നിപ്പോൾ ഇന്ന് സിനിമ കാണാൻ എടുക്കാൻ വരുന്ന ഭൂരിപക്ഷം ആളുകളും കലാഹൃദയം കൊണ്ട് എടുക്കാൻ വരുന്നവരോ ഒന്നുമല്ല. അത് ഒരു വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വ്യവസായം ആയിട്ട് കണ്ടുവരുന്നവരാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് വിഷ്വലിസ്റ്റിന് പ്രാധാന്യം വന്നതും വിഷ്വലിസ്റ്റും തിരിച്ചു പോകുന്നത്. അപ്പം നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് എണ്ണിയത് ഇപ്പോൾ 10, 9, 8, 7, 6, 5 എന്ന് തിരിച്ചെണ്ണുകയാണ്. സോ സ്വാഭാവികമായിട്ട് ഗാനരചനാവിൻ്റെ മൂല്യം കുറയും. അപ്പോൾ ചില പടങ്ങളിൽ നമ്മൾ പരസ്യം കാണും. ഇപ്പോൾ ലേറ്റസ്റ്റ് പരസ്യം കാണാം, ഗാനരചനാവിൻ്റെ പേരേ കാണത്തില്ല, മ്യൂസിക് ഡയറക്ടറുടെ പേര് കാണും, പക്ഷേ പാട്ടെടുത്ത് അതിൻ്റെ പേരേ കാണുകയില്ല. പിന്നെ ഇപ്പോൾ വേറൊരു രീതിയെന്ന് വെച്ചാൽ ഈ മ്യൂസിക് ഡയറക്ടർ മൊത്തം കോൺട്രാക്ട് എടുക്കുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട്, നിലവന്നിട്ടുണ്ട്. ഒരു പടത്തിൽ 4 പാട്ടുണ്ട്, 4 പാട്ട് ഇത്ര ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്ത് തരാം എന്ന് മ്യൂസിക് ഡയറക്ടർ പറയുന്നു. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ കോൺട്രാക്ട്, അപ്പോൾ എന്ത് ചെയ്തു, എന്ത് സംഭവിക്കുന്നു? മ്യൂസിക് ഡയറക്ടർ ജോലിക്കാരനായിട്ട് പറയും ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടർ അവർ തീരുമാനിക്കുന്ന പാട്ടെഴുത്തുകാരനെ. അപ്പോൾ അതേസമയത്ത് ഞങ്ങളുടെ കാലത്ത് പാട്ടെഴുത്തുകാരാണ് സംഗീത സംവിധാനം തീരുമാനിച്ചിരുന്നത്. ഞാനാണ് അർജുനെ കൊണ്ടുവന്നത്, ശ്രീകുമാരൻ അർജുനൻ ടീം ഉണ്ടാക്കിയ ഞാനാണ്. ബാബുരാജിനെ കൊണ്ടുവന്നത് ഭാസ്കർ മാഷാണ്. കെ രാഘവനെ കൊണ്ടുവന്നത് ഭാസ്കർ മാഷാണ്. അതായിരുന്നു അന്നത്തെ കവികളുടെ പാട്ടെഴുത്തുകാരുടെ സ്ഥാനം. അപ്പോൾ ആ മാറ്റം എന്നെ സംബന്ധിച്ചോളം ഞാനങ്ങനെ ആ മാറ്റത്തിന് വളരെയധികം അടിപ്പെട്ടിട്ടില്ല. ഞാൻ എഴുതുന്നില്ല, എനിക്കിങ്ങനെ പൂർണ്ണമായിട്ടും സംഗീത സംവിധാനത്തിൻ്റെ ജോലിക്കാരനായിട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ കഴിയുമെങ്കിൽ ഞാൻ ഒരു പുതിയ സംഗീതമാനെ കണ്ടുപിടിക്കും, അല്ലെ ഞാൻ തന്നെ ചെയ്യും മ്യൂസിക്. ഞാൻ മ്യൂസിക് തെളിയിച്ചു. ബന്ധുക്കൾ സത്യകൾ എന്ന് പറഞ്ഞാൽ അതൊരു ആൾ ടൈം ഹിറ്റാണ്. ഏറ്റവും കൂടുതൽ വിറ്റ കാസറ്റുകൾ എന്ന് പറയുന്ന മലയാളത്തിൽ ബന്ധുക്കൾ, അത് ഞാൻ ആദ്യം മ്യൂസിക് ചെയ്ത പടമാണ്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടുകളധികം എഴുതുന്നില്ല. എങ്കിലും എഴുതിയിട്ട് ഇപ്പോൾ ഒരു പടം, ഒരു ക്യാമ്പസ് സ്റ്റോർ എഴുതിയിട്ടുണ്ട്, ഒരു 18 വയസ്സുകാരനായിട്ട് പാട്ടെഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അർജുനൻ, ദക്ഷിണാമൂർത്തി, പിന്നെ സ്വാമി, അതുപോലെ ദേവരാമാഷ, ഇവരൊന്നും തന്നെ ട്യൂൺ തന്നിട്ട് എഴുതിക്കുന്നവരല്ല. അവർക്ക് ആ രീതി അറിഞ്ഞുകൂടാ. അവർക്ക് കവിത കിട്ടിയാലേ ട്യൂൺ വരൂ. ഗാനം കയ്യിൽ കിട്ടിയിട്ട് മാത്രമേ അവർക്ക് ഈണം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഈ ജയരാജൻ്റെ നിർബന്ധത്തിന് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഞാനും അർജുനനും ചെയ്ത നായിക എന്നുള്ള പടത്തിൽ ഒരു പാട്ട് ട്യൂൺ വെച്ച് എഴുതി. കാരണം ജയരാജൻ നിർബന്ധം, ഈ കാലത്ത് ഇങ്ങനെ ട്യൂൺ വെച്ച് പാട്ട് എഴുതുന്ന രീതി ആയതുകൊണ്ട് അങ്ങനൊരു പാട്ട് നിങ്ങൾ ചെയ്യണം എന്നൊരു നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ അങ്ങനൊരു പാട്ട് ചെയ്തു. ഒരു പാട്ട് ചെയ്തു, അതാണ് നനയും നിൻമിഴിയോരം എന്നുള്ള പാട്ട്. അതെനിക്ക് ഗാന്ധിദാനുള്ള പാട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ ട്യൂൺ വെച്ച് എഴുതിയാൽ മോശമൊന്നും. അപ്പോൾ ഞാൻ പലർക്കും വിചാരം ഞാൻ ട്യൂൺ വെച്ച്, ഞാൻ എഴുതിയിട്ടുള്ളതിൽ 40-45% ട്യൂൺ വെച്ചാണ്. കാരണം സലീൽ ചൗധരിക്ക് മലയാളം അറിഞ്ഞുകൂടാ, അദ്ദേഹം ട്യൂണാ തരുന്നത്. സലീൽ ചൗധരിയുടെ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വെച്ചത് എല്ലാ പാട്ടിലും ട്യൂൺ വെച്ച് എഴുതിയാണ്. ഇപ്പം ശ്രീപദം വിടർന്ന സരസ്വരൂഹത്തിൽ നിന്നുള്ള പാട്ട് പോലും ട്യൂൺ വെച്ച് എഴുതിയാണ്. കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നും, ശ്രീപദം വിടർന്ന സരസ്വരൂഹത്തിൽ ജനനി, ഇത് ട്യൂൺ വെച്ച് എഴുതിയാണ്. പൂമാനം പൂത്തൊലിഞ്ഞ്, പൂവിളി പൂവിളി പന്നോണമായി, എല്ലാം ട്യൂൺ വെച്ച് ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രീയ സംഗീതജ്ഞനെ ചെയ്ത ഒന്നാരാഗം പാടി, ഒന്നേ പത്രം തേടി, മേഘം പൂത്ത് തുടങ്ങി, എല്ലാം ട്യൂൺ വെച്ച് ചെയ്തതാണ്. അദ്ദേഹം ട്യൂൺ തന്നെ രീതിയാണ്. അപ്പം ട്യൂൺ വെച്ച് എഴുതാൻ, ട്യൂൺ വെച്ച് നന്നായിട്ട് എഴുതാൻ പറ്റും. സംഗീതം അറിയാവുന്നതിന് ട്യൂൺ വെച്ച് ഒരു പ്രയാസമില്ല, അതല്ല പ്രശ്നം. പക്ഷേ ട്യൂൺ വെച്ച് എഴുതുന്ന മാത്രമല്ല, ആ പാട്ടുകൾ ഇപ്പോൾ സലീതായുടെ പാട്ടുകളിലൊക്കെ തന്നെ സംഗീതമുണ്ട് ശരിക്കും. ഇപ്പം പൂവിളി പൂവിളി മലർക്കൊടി പോലെ എന്നുള്ളത് ട്യൂൺ വെച്ച് എഴുതാണോ ട്യൂൺ വെച്ച് എഴുതിയ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ എന്ന് പറയുമ്പോൾ തന തനനാന തന തനനാനെന്ന് പാടിത്തന്നാണ് സലിത. അപ്പോൾ പാടിത്തന്ന് കേട്ടെഴുതിയാണ്. നല്ല സംഗീതജ്ഞർ തരുന്ന ട്യൂണ്. അപ്പം ഉണരുമീഗാനം ഉരുകുമെന്നുള്ളം, ഇളയരാജ പാടിത്തന്ന എഴുതിയതാണ്. ഇളയരാജ ട്യൂൺ പാടി തനിനാന എന്നദ്ദേഹം പാടിത്തന്നാണ്. ഇങ്ങനെ ഉള്ള ട്യൂണുകൾ എഴുതാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും. കാരണം അത് വേറൊരു വൃത്തം. ഞങ്ങൾ പല വൃത്തങ്ങളും എഴുതുന്ന പോലെ സംഗീത സംവിധാനം വേറൊരു വൃത്തം കണ്ടുപിടിച്ച് വരുന്ന വൃത്തത്തിൽ നമ്മൾ എഴുതുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ലാതെ ഈ പറഞ്ഞ പോലെ വെറും വാക്കുകൾ മതി, ഒരു ബഹളം മാത്രം മതി, ശബ്ദം മാത്രം മതി, അതിനിടയ്ക്ക് കുറച്ച് വേർഡ്സ് മാത്രം വന്നാൽ മതി, വേർഡ്സിന് അർത്ഥമൊന്നും വേണ്ട എന്നൊക്കെ സംവിധാനം പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. മമ്മൂട്ടിക്ക് ആദ്യമായി നായകനാക്കിയത് ഞാനാണ്.
അതിപ്പോൾ മമ്മൂട്ടി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നായകനാക്കിയ ഞാനാണ്. മുന്നേറ്റമാണ് അദ്ദേഹം നായകൻ ഒരു ആദ്യത്തെ പടം, അതുവരെ നായകനായിട്ടില്ല. അതിന് തൊട്ടുമുമ്പ് അഭിനയിച്ച സ്ഫോടനത്തിൽ, സജിൻ എന്ന പേരിൽ അഭിനയിക്കുന്ന സ്ഫോടനത്തിൽ പോലും മൂന്നാം സ്ഥാനമേ മമ്മൂട്ടിക്കുള്ളൂ. നായകൻ ജയനാണ്, രണ്ടാമത്തെ ഉപനായകൻ സുകുമാരനാണ്, മൂന്നാം സ്ഥാനമേ മമ്മൂട്ടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് മുന്നേറ്റത്തിൽ നായകനായിട്ട്, അന്ന് നായകനായി രതീഷെ വില്ലനാക്കിയിട്ട് മുന്നേറ്റത്തെ ഞാൻ മമ്മൂട്ടി നായകനാക്കുന്നത്. അപ്പോൾ അതിന് നായകൻ അന്ന് ഞാൻ നന്നേ നായകനോട് പറഞ്ഞു, നിങ്ങൾ ഇത് നിങ്ങളുടെ മുന്നേറ്റമാണ്, ഈ പടത്തിൻ്റെ പേരിട്ട് നിങ്ങളുടെ മുന്നേറ്റം വരാൻ വന്നു ശരിക്കും. ഇത് എൻ്റെ മുന്നേറ്റവും പ്രൊഡ്യൂസറുടെ മുന്നേറ്റവും അല്ല, ഇത് മമ്മൂടിയുടെ മുന്നേറ്റമായിരിക്കും എന്ന് ഞാനത് പറഞ്ഞു. അതുപോലെ ഭരിക്കുകയും ചെയ്തു. അതുപോലെ എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് മോഹൻലാൽ വില്ലനല്ലാത്ത ഒരു ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യുന്നത്, എൻ്റെ തന്നെ പടവ്. എനിക്കൊരു ദിവസം ആ സോളെ പരാജയമായിരുന്നു. അതിൽ ഒരു ഫീമയുടെ കാമുകനായിട്ട്, അന്ന് 22 വയസ്സേ ഉള്ളൂ മോഹൻലാലിന്, 82 മോഹൻലാൽ 60 22 വയസ്സേ ഉള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരുടെ ആദ്യ കാലഘട്ടം അറിയാവുന്ന നിലയ്ക്കുന്ന നിലയിലെന്ന് പറഞ്ഞാൽ, അവർ രണ്ടുപേരും വളരെ വലിയ നടന്മാരാണ്, അത് അനിശ്ചിതമായ സത്യമാണ്. നാഷണൽ ജൂറി മെമ്പറായിരിക്കുമ്പോൾ, ഞാനും ജോർജും മെമ്പറായിരിക്കുമ്പോൾ, ഇന്ത്യയിലെ 21 ഭാഷകളിൽ നിന്ന് പടങ്ങളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആക്ടർക്ക് വേണ്ടി അവസാനം ടോപ്പിലെത്തി ഇവർ രണ്ടുപേരത്തെ അഭിമാന മലയാളത്തിൽ ആലോചിച്ച് നോക്കണം. സൗമിത്രാചാര്യജയുള്ള നടന്മാർ ബംഗാളിലുണ്ട്, അത് പിന്നെ ബോംബെയിൽ അമിതാഭ് ബച്ചനുണ്ട്, അത് വളരെ വലിയ നടന്മാരുള്ള ഈ രാജ്യത്ത് 21 ഭാഷകളിൽ ഏറ്റവും മികച്ച നടനായിട്ടുള്ള മത്സരത്തിൽ അവസാനത്തെ റൗണ്ടിൽ വന്ന രണ്ടുപേര് മോഹൻലാലും മമ്മൂട്ടിയായിരുന്നു. അവരുടെ കൈകളിൽ മാത്രമായി സിനിമ ഒതുങ്ങിയ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ അതിപ്പോൾ നമുക്ക് പറയുന്നത് അവർ ഒരു തലമുറ അടുത്ത് നിവിൻ മോളി വന്നു കഴിഞ്ഞല്ലോ. പരാജയം അറിയാത്ത ഹീറോ അല്ലേ നിവിൻ മോളി. നമ്മുടെ സിനിമയിലെ ആദ്യകാല വ്യവസ്ഥകൾ മാറി, ഘടന മാറി, ആചാരങ്ങൾ മാറി, തീരുമാനങ്ങൾ മാറി. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കഥയെടുക്കാൻ സംവിധായകനും നിർമ്മാതാവും ചേർന്ന് ഡിസ്കസ് ചെയ്യുന്ന കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ സംവിധായക നടന്മാരെ സൃഷ്ടിക്കുന്ന കാലഘട്ടം മാറുകയും നടന്മാർ സംവിധായകരെ സൃഷ്ടിക്കുന്ന കാലം വരികയും ചെയ്യുന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ മാറ്റം. മണിമലരാജു വളരെ നല്ല നടനാണ്, പക്ഷേ മണിമലരാജിൻ്റെ തുടക്കം എൻ്റെ സിനിമയിൽ നിന്നായിരുന്നു. മണിമലരാജു എന്നെ കാണാൻ വന്നു. അന്ന് ഇന്നത്തെ മണിമലരാജു അല്ല അന്നത്തെ മണിമലരാജു. അന്നത്തെ മണിമലരാജുവിന് ഇന്നത്തെ തടിയോ കവിൾത്തുടുപ്പോ ഒന്നുമില്ല. അന്ന് സുധീർ കുമാറായിട്ടാണ് വന്നത്. സുധീർ കുമാർ അന്ന് ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു നടനാകാനുള്ള ഒരു ആകാരം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളായതുകൊണ്ട് ഞാൻ വെട്ടി തുറന്നു പറഞ്ഞു. അപ്പോൾ അയാൾ പോയി വളരെ വിഷമിച്ചാണ് പോയത്. പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ആളുകളടുത്ത് നിഷേധാത്മകമായി സംസാരിക്കുന്നത്, നോക്കാം പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ പോരെ, അല്ലെ സമാപിച്ച് വിട്ടാൽ പോരെ. നമ്മൾക്ക് അങ്ങനെ കള്ളം പറയാൻ നോക്കില്ല, നോക്കാമെന്ന് പറഞ്ഞാൽ നോക്കണം, പിന്നെ ചാൻസ് കൊടുക്കണം. സത്യത്തിൽ അങ്ങനെ ഞാനന്ന് ഇവിടെ ചെറുപ്പമാണ്, അത് ആലോചിക്കണം. ഞാൻ എനിക്ക് ഇന്നത്തെ പ്രായമല്ല, ഞാനും ഇവിടെ ചെറുപ്പമാണ്. ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പ്രശസ്തി കിട്ടി, അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഇത് ഒരു സ്വഭാവവിശേഷം അപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. സ്വാഭാവികമായിട്ട് തിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ഞാൻ എന്താ പിടിക്കാൻ പറ്റുമോ, എനിക്ക് നസുകളുടെ റോള് ചെയ്യാൻ പറ്റുമോ, സാറ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ദേഷ്യപ്പെട്ടു. അവൾ വിഷമിച്ചിറങ്ങിപ്പോയപ്പോൾ ഇങ്ങനെ റോഡിൽ നിന്നായാലും കരയുന്നത് എൻ്റെ ഭാര്യ കണ്ടു. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ആളെ വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാൻ അത്രയേ ഉള്ളൂ, എനിക്ക് പെട്ടെന്ന് പശ്ചാത്തലം അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക്. അപ്പോൾ അന്നേരം പ്രൊഡക്ഷൻ മാനേജർ എൻ്റെ വിളിച്ചയാളെ ഒരു പയ്യെ പോയി അവനെ പിന്നെ ബസ് സ്റ്റാൻഡിൽ കാണാൻ പോയി വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പോയി കണ്ടില്ല. അപ്പോൾ അയാൾ ബസ് കയറി പോയി. അന്ന് വളരെ ബുദ്ധിമുട്ടിലാണ്. സുധീർ കുമാർ എന്നാണ് പേര്, മണിയമ്പള രാജു എന്ന പേര് വന്നിട്ടില്ല. ഈ വാസ് സുധീർ കുമാർ. അപ്പോൾ ഞാൻ മോഹിനിയാട്ടാണ് സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വിമൻസ് ലിബറേഷനെ കുറിച്ചുള്ള ആദ്യത്തെ പടം അത് മലയാളത്തിൽ. അതിൽ നായകനില്ലാത്ത പടമാണ്, നായകനില്ലാത്ത സിനിമയാണ്. നായകൻ മൂന്ന് നായികമാരെ അത്രേ ഉള്ളൂ, പുരുഷകഥാപാത്രങ്ങളുടെ വില്ലന്മാരാണ്. അങ്ങനെയാണ്. അപ്പോൾ അതിലെ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു ക്യാരക്ടർ, ഒരു ഒറ്റ സീനിലെ വരും, പക്ഷേ ഡയലോഗുണ്ട്. ഒരു സീൻ ജീവിതം വഴിപെട്ട് നിൽക്കുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ക്യാരക്ടറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവൻ കരഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കഥാപാത്രം എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ അടുത്ത ദിവസം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അത് കനകദുർഗ എന്ന നടിയാണ് കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മാനേജരോട് പറഞ്ഞു, ഇന്നലെ വീട്ടിൽ വന്നൊരു പയ്യനുണ്ട്, സാമാ ലോഡ്ജിൽ അണ്ണ പറഞ്ഞത്, അപ്പോൾ പോയി അന്വേഷിക്കുക. എൻ്റെ പ്രൊഡക്ഷൻ മാനേജർക്ക് അയാൾ വേറെ ആരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ റോള്.
അങ്ങനെ ചില കളികൾ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ വേറെ ആരും അവൻ കണ്ടുവച്ചു. ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ അടുത്തേക്ക് 500 രൂപയൊക്കെ മേടിച്ച് കളയും, അങ്ങനെ ചെയ്ത് കളയും റോള് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് നമ്മളറിയില്ല. അപ്പോൾ ഇയാളെന്ന് കുറച്ച് പോയി കഴിഞ്ഞിട്ട് അവരൊന്നുമില്ല തിരിച്ചു വന്നു. ഇങ്ങനെ അവൻ ഇരിക്കാന്ന് പറഞ്ഞ് മറ്റേ വേറെ അയാൾ കൊണ്ട് പിടിച്ചുകൊണ്ട് അവർ തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളെ മേക്കപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ ഈ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞ ആളിൻ്റെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓടിക്കതച്ച് വരുന്നു സുധീർകുമാർ. അവിടെ കൊഞ്ചു സാർ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ പുറത്ത് പോയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മാനേജർ സാർ അയാൾ മേക്കപ്പ് ഇട്ടാ, കുഴപ്പമൊന്നുമില്ല, അയാൾ മേക്കപ്പ് ഇട്ടാൽ നമുക്ക് വേറെ എന്തെങ്കിലും തട്ടി അയാൾ മേക്കപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ കഥാപാത്രമായിട്ട് ഞാൻ സുധീർകുമാറിനെ അഭിനയിപ്പിച്ചു. അതാണ് സുധീറിൻ്റെ ആദ്യത്തെ ഷോട്ട് സിനിമയിൽ. എന്ന് മാത്രമല്ല, സാധാരണ ഡയറക്ടേഴ്സ് അവിടെ ക്ലോസപ്പ് എടുക്കുകയില്ല, അവർ മിഡ് ഷോട്ട് എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ക്ലോസപ്പ് എടുത്തു, കാരണം ഞാൻ ദേഷ്യപ്പെട്ടതിനൊക്കെ ഒരു പരിഹാരമായിട്ട് അതിനുള്ളൊരു കോമ്പൻസേഷൻ ആയിരുന്നു ക്ലോസപ്പ്. അത് കഴിഞ്ഞ ശേഷം അടുത്ത സിനിമ പിന്നെ എടുത്ത സമയത്ത് ഞാൻ മാളികമണിയിൽ നിന്ന് വരുന്നുള്ള സിനിമയിൽ ജഗിതെ ഒഴിവാക്കി പ്രധാന കോമഡി ക്യാരക്ടർ സുധീർക്കാണ് കൊടുത്തു. കാരണം ജഗതി ഉണ്ടെങ്കിൽ പ്രധാനമുള്ള ജഗതി ചെയ്യുള്ളൂ. അപ്പോൾ ജഗതിക്ക് റോൾ കൊടുക്കണമെങ്കിൽ ഇയാൾ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പടത്തിൽ നിന്ന് ജഗതി, എൻ്റെ എല്ലാ പടങ്ങളിലും ജഗതി ഉണ്ടാകും, കാരണം ജഗതി എൻ്റെ ഡിസ്കവറിയാണ്. അപ്പോൾ ജഗതി ആ ഒരു പടത്തിൽ വന്ന് ജഗതി മാറ്റിയിട്ട് സുധീർകുമാറിനെ ഞാൻ ജഗതി പറഞ്ഞു, ഈ ക്യാരക്ടർ ഞാൻ സുധീറിന് കൊടുക്കാൻ പോവാണ്. അങ്ങനെ അന്ന് അന്ന് ജഗതി എൻ്റെ വീട്ടിലൊരു അംഗമാണ്, വേറെ അല്ല, ഈ ഇസ് എ മെമ്പർ ഓഫ് മൈ ഫാമിലി. അങ്ങനെയാണ് ആ സുധീർകുമാറാണ് ഇന്നിപ്പോൾ എന്നേക്കാൾ വലിയ നിർമ്മാതാവല്ലേ. പൃഥ്വിരാജ് വെച്ച് പാവാട എടുത്തു, സൂപ്പർ ഹിറ്റല്ലേ. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ, സിനിമ ഒരു മാരിക ലോകം. ഞാൻ എടുത്ത കാലത്ത് ലേഖനത്തിൽ എഴുതിയ പോലെ ആരെപ്പോൾ എന്താകുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ സംസാരിക്കാവൂ. ജഗതിയുടെ അച്ഛൻ ജഗതി എൻ കെ ആചാര്യയും എൻ്റെ ഫാദറിനായും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ, കലാനിലയം സ്ഥിരം നാടകവേദി തുടങ്ങുന്ന കാലത്ത് അതിൻ്റെ നായക നടൻ വൈക്കമ്മണിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാലത്ത് ജഗതി എൻ കെ ആചാര്യയും ഈ വൈക്കം എം പി മണിയായിട്ടുള്ള സൗഹൃദം അറിയാവുന്നതുകൊണ്ട് ജഗതി മല്ലികയും മദ്രാസിൽ വന്ന്, അവർ വിവാഹിതരായി മദ്രാസിൽ വന്നങ്ങനെ ബുദ്ധിമുട്ടുന്ന കാലത്ത് എന്നെ കാണാനായിട്ട് അവർ വന്നു. അപ്പോൾ എനിക്കറിയാം ഈ കുടുംബങ്ങൾ, ജഗതി എൻ കെ ആചാര്യയും എൻ്റെ വൈഫിൻ്റെ ഫാദറും തമ്മിലുള്ള ബന്ധം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവർക്ക് എന്നാൽ കഴിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു. മാത്രമല്ല, മല്ലികയ്ക്ക്, മല്ലിക എൻ്റെ നാട്ടുകാരിയാണ്, ഹരിപ്പാട്ടുകാരിയാണ്, എൻ്റെ ഗ്രാമത്തിലാണ് അവളുടെ അമ്മ. മല്ലികയുടെ അപ്പൂപ്പ് എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കകത്ത് വേലിപ്പിള്ള എന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അകന്ന ബന്ധവുമുണ്ട്, വളരെ ഡിസ്റ്റൻ റിലേഷനുണ്ട്. അപ്പോൾ മല്ലികയോടും എനിക്ക് സിമ്പതിയുണ്ട്, കാരണം ഈ പിള്ളേരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള. അപ്പോൾ അത് വെച്ച് രണ്ടുപേർക്കും ഞാൻ രണ്ടുപേരും സഹിച്ച് രണ്ടുപേർക്കും വേഷങ്ങൾ കൊടുത്തു. അപ്പോൾ ജഗതി എന്ന നായകനായിട്ടാണ് വരുന്നത്, നായകനാവണം ജഗതിയുടെ ആഗ്രഹം. കാരണം നല്ല ചുരുണ്ട മുടി, നല്ല നിറവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നായകനാകാം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ജഗതി ദൂരെ നിന്ന് നടന്നു വരുന്നത് കാണുമ്പോൾ എൻ്റെ കുട്ടികളെന്ന് മകൾക്ക് 2 വയസ്സും, ആദ്യമായിട്ട് ജഗതി എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ മകൾക്ക് 2.5 വയസ്സും മോൻ 1 വയസ്സും, അവർ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ഈ കുട്ടികൾ ഇവനെ കാണുമ്പോൾ ചിരി തുടങ്ങും. ഇതാണ് എന്നെ ആകർഷിച്ചത്. എന്തുകൊണ്ട് കുട്ടികൾ ഇവനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നു? ദൂരെ നിന്ന് അമ്പിളി അമ്പിളി എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ, അപ്പോൾ അമ്പിളിച്ചേട്ടൻ വന്നു, അമ്പിളിച്ചേട്ടൻ വന്നു പറഞ്ഞ് കുട്ടികൾ കിടന്ന് ബഹളം വയ്ക്കും. അപ്പോൾ ഈ മോള് വന്നിട്ട് ഈ വിൻഡോയുടെ ഗ്രില്ലിലൊക്കെ കയറി എത്തി നോക്കും, ദൂരെ നിന്ന് വരുമ്പോൾ കാണുന്ന നോക്കും. അപ്പോൾ എനിക്ക് അപ്പോൾ ഇവരിൽ എന്തോ ഒരു ആകർഷണീയമുണ്ട്, കുട്ടികളെ വശീകരിക്കാൻ കഴിയുന്ന ഒരു കഴിവ്. എന്താണെന്ന് വെച്ചാൽ ഇവനെ തമാശയൊക്കെ കാണിക്കുക, കോക്കാമിച്ച് കാണിക്കുക കുട്ടികളെ. അപ്പം കുട്ടികൾ ഇവൻ വീട്ടിൽ വന്നാൽ കുട്ടികളെ വീട്ടിൽ നിന്ന് മാറില്ല. അപ്പോഴേ ഞാൻ മണ്ടത്ത് ഇവനൊരു കൊമേഡിയൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കോമഡി ഇഷ്ടമെനിക്ക് ഇഷ്ടമില്ല, ഇത് ഹീറോ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അപ്പോൾ ഒരു ഒരു ചെറിയൊരു കമ്പനിയിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വർക്ക് ചെയ്യുക, വലിയ വരുമാനമൊന്നുമില്ല. അന്ന് അവിടെ നിന്ന് 300-250 രൂപ കിട്ടും, അത് ചിലപ്പോൾ ശരിക്ക് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന സമയമാണ്. അപ്പോൾ ഞാൻ നീ ഒരു കാര്യം ചെയ്യുക, നീ കോമഡി അഭിനയിക്കുക. അപ്പോൾ ജഗതി അമ്പിളി എന്നോട് ചോദിച്ചു, ചേട്ടാ 8 പാസ്സെയും ബഹദൂറും ഉള്ളത് ഞാൻ എന്ത് ചെയ്യാം? കുതിരവട്ടം പോപ്പു ഐ വി സിസ് എവിടത്തേക്ക് കുതിരവട്ടം പോപ്പു വന്ന് ആ കാലത്ത് ആ ഒരു ഒരു കാലം അവർ രണ്ട് അന്ന് അന്ന് ശശി ഡയറക്ടർ ആയിട്ടുണ്ടോ എന്ന് എനിക്കില്ല, ആയിട്ടില്ല. പക്ഷേ കുതിരവട്ടം പോപ്പ് ഉണ്ട്, രംഗത്തുണ്ട്. അപ്പോൾ 8 പാസ് ബഹദൂർ, കുതിരവട്ടം പോപ്പ്, പിന്നെ പട്ടം സദൻ എന്ന് പറയാറുണ്ട്. പിന്നെ 4 കൊമേഡിയന്മാരൊക്കെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ ചാൻസ് കിട്ടാനെന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല നിനക്ക് ടാലൻ്റ് ഉണ്ട്, നിനക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് അങ്ങനെ വളരെ നിർബന്ധിച്ചാണ് ഞാൻ കോമഡി റോളിൽ അഭിനയിക്കുന്നത്. എന്ന് മാത്രമല്ല, അന്ന് അച്ഛനും മകനുമായിട്ട് എതിർപ്പായതുകൊണ്ട് ജഗതി ഒന്നും വേണ്ട എൻ്റെ പേരിൻ്റെ കൂടെ, ശ്രീകുമാർ മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ജഗതി ഇടുകയായിരുന്നു. അങ്ങനെ ജഗതി ശ്രീകുമാർ എന്ന പേര് കൊടുത്തത് ഞാനാണ്. അപ്പോൾ അങ്ങനെ, പക്ഷേ ആദ്യത്തെ പടത്തിലെ ആദ്യത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ചട്ടമ്പി കല്യാണിയിൽ, ഞാനല്ല ഡയറക്ടർ, ഞാൻ പ്രൊഡ്യൂസറാണ്,
ശശികുമാർ സാറാണ് ഡയറക്ടർ, സ്ക്രിപ്റ്റും പ്രൊഡക്ഷനും എൻ്റെയാണ്. അപ്പോൾ വേറെ ഡയറക്ടറാണെങ്കിൽ ഞാൻ ഇടപെടുകയില്ല, പക്ഷേ ഷൂട്ടിങ്ങിനെ ഉണ്ടാകും. ഞാൻ ഷൂട്ടിംഗ് കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ശശികുമാർ സാർ ആദ്യത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവന് വളരെ വലിയൊരു ഭാവിയുണ്ട് എന്ന്. മാത്രമല്ല ഭാസി ചേട്ടനോട് ഞാൻ ചോദിച്ചേട്ടാ എങ്ങനെ ഉണ്ട്, കൊള്ളാം കൊള്ളാം, അവൻ്റെ ടൈമിംഗ് ഉണ്ട് കൊള്ളാം. അപ്പോൾ പിന്നീട് ഞാൻ ചെയ്ത് ഞാൻ ധാരാളം തിരക്കഥകൾ എഴുതുന്നുണ്ട്, ആ പാട്ടുകൾ പോലെ തന്നെ തിരക്കഥ എഴുതുന്നുണ്ട് കാലമാണ്. അപ്പോൾ തിരക്കഥ എഴുതുമ്പോഴൊക്കെ ഒരു ചെറിയ വേഷം അടുർഭാഷ ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു ചെറിയ വേഷം, ഒരു നാല് സീനുള്ളൊരു വേഷം അതിനകത്ത് ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് ഡയറക്ടറോട് പറയും ഇതിൽ ഈ റോള്, ഈ പത്രക്കാരൻ്റെ റോള് ജഗതിക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ആദ്യത്തെ ഒരു നാലഞ്ച് വർഷക്കാലം എൻ്റെ സപ്പോർട്ടിലാണ് ശരിക്കും ജഗതി നിന്നത്. അല്ലാതെ വലുതായിട്ടൊന്നും പെട്ടെന്ന് അഞ്ച് വർഷം കഴിഞ്ഞാണ്, എൺപതൊക്കെ ആകുമ്പോഴാണ്, 75 ചട്ടമ്പിക്കാരൻ, ഒരു 80 ആയപ്പോഴാണ് ജഗതി ശരിക്കും ഒരു നടനായിട്ട് മുന്നിലേക്ക് വന്നത്. കമലഹാസനും പ്രേംദസ്സനും കൂടെ ചേർന്ന് അഭിനയിച്ച ഒരു പടയുള്ളൂ, അത് ഞാൻ ഡയറക്റ്റ് ചെയ്ത തിരുവോണമാണ്. കമലഹാസന് 20-21 വയസ്സേ ഉള്ളൂ. അത് കമലഹാസൻ ഇന്ന് അത് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഹൈദരാബാദിൽ വെച്ച് കണ്ടപ്പോൾ എന്നെ ഓർമ്മയാണ് ചോദിച്ചപ്പോൾ എന്നാ സാർ തിരുവോണം മറക്കാൻ മുടിയുമോ എന്ന് ചോദിച്ചു തിരിച്ചെന്നോട്. അപ്പോൾ അങ്ങനെ ഓർമ്മയുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിൽ 75 എടുത്ത സിനിമയാണത്. ആ സിനിമയിൽ ഞാൻ അന്ന് തന്നെ ഞാൻ ഡ്രഗ് അഡിക്ഷൻ സബ്ജക്റ്റാക്കിയിരുന്നു 75. ഇന്നത് നമ്മുടെ ഏറ്റവും വലിയ സബ്ജക്റ്റ്, ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷേ അത് 75 ഇന്ത്യയിലേക്ക് ഡ്രഗ്സ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് തന്നെ ഈ കമലഹാസൻ 21 വയസ്സുള്ള ഡ്രഗ് അഡിക്റ്റാണ്. ആ കഥാപാത്രം അതിമനോഹരമായിട്ട് അഭിനയിച്ചു. ഒരു ജയസുധയായിരുന്നു കാമുകിയായിട്ട് അഭിനയിച്ചത്. പ്രേംദശ്രീ ശാരദ, എം ജി സോമൻ, സുജാത, വളരെ വലിയൊരു മട്ടി സ്റ്റാറായിരുന്നു ആ പടം. അപ്പോൾ നസീറും കമലഹാസനും കൂടെ ചേർന്ന് അവർ ഒരൊറ്റ പടമേ ഉള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് നെഗറ്റീവ് ഉരുകി പോയി, ഈ പടമില്ല. അതൊരു ടേപ്പിലേക്ക് പകർത്തിന് മുമ്പ് തന്നെ ഏറ്റവും നഷ്ടപ്പെട്ടുപോയി. ഞാനിപ്പോൾ ഒരു ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം, ഒന്നാമത്തെ കാര്യം യേശുദാസ് പാടുകയില്ല. യേശുദാസ് പാടണമെങ്കിൽ യേശുദാസിന് കോപ്പറേറ്റ് കൊടുക്കണം, അത് സാധ്യമാണ്. പിന്നെ നമ്മളതിനെ പണം കൊടുക്കുന്നത് പറ്റില്ല. അപ്പോൾ വേറെ ആളുകൾ വേണം പാടാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും ദക്ഷിണാമൂർത്തിസം, അല്ലെങ്കിൽ ഞാനും രവീന്ദ്രനും യേശുദാസ് ചേർന്ന് ഒരുക്കുന്ന ഒരു കാല ഒരു മേഖലയിലേക്ക് മറ്റേ പാട്ട് വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ കരുതലെ കണ്ണുള്ള പെണ്ണായാലും, അല്ലെങ്കിൽ ഈ രോഗകോളത്തിൽ, ഒരു സിരാസന്ധിയിൽ എന്നൊക്കെ പറയുന്നത് എൻ്റെ വരികളും സ്വാമിയുടെ ഈണവും യേശുദാസ് ശബ്ദവും കൂടെ ചേരുമ്പോഴാണ്. എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചങ്കതിർ, അത് രവീന്ദ്രൻ്റെ മ്യൂസിക് മാത്രമല്ല, അത് യേശുദാസ് ശബ്ദത്തിൽ വരുന്നതുകൊണ്ട് കൂടെയാണ്. ഉത്രാട പുതിര വിവാഹമൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കില്ല, കാരണം തരങ്കിണിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. യേശുദാസിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. യേശുദാസിൻ്റെ ശബരിമല പാട്ടുകൾ പോലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. യേശുദാസിനാണ് റൈറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശുദാസിന് ലളിതഗാനം പാടുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് തരംഗണിക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ അധികം പേര് അതിന് മുന്നോട്ട് വരില്ല. ഇപ്പോൾ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് കോപ്പിറൈറ്റ് അവർക്ക് വേണമെന്നല്ലേ അവർ പറയുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണം പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് എന്ന് അവർ പറയും. അപ്പോൾ അതുകൊണ്ടാണ് പാട്ടുകൾ അധികം വരാത്തത്. യേശുദാസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ യേശുദാസിൻ്റെ പാട്ടുകൾ മാർക്കറ്റിൽ വരൂ. അല്ലെങ്കിൽ യേശുദാസ് മറ്റ് ഉള്ള പ്രൊഡ്യൂസേഴ്സിന് വഴി പാടാനും കോപ്പിറൈറ്റ് വിട്ടുകൊടുക്കാനുള്ള മഹാമനസ്സുകൾ കാണിക്കണം. പാട്ടുകൾ വരാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ലളിതഗാനങ്ങൾ എപ്പോഴും സൂപ്പർ ഹിറ്റായിട്ടുള്ള ലളിതഗാനങ്ങളെല്ലാം യേശുദാസ് പാടിയതാണ്. അത് അനിശ്ചിത്യമായ സത്യമാണ്. ഇപ്പോൾ തരംഗിണിയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള കാസറ്റ് ഞാനും രവീന്ദ്രനും ചേർന്ന് ചെയ്ത ഉത്രാട പുതിരാവി വന്ന പാട്ട് തുടങ്ങുന്ന ആ കാസറ്റാണ്. അപ്പോൾ അത് യേശുദാസിൻ്റെ ശബ്ദം വേണം. അപ്പോൾ ആ കവിതയും സംഗീതവും ലയിച്ചു ചേരുമ്പോൾ യേശുദാസ് ശബ്ദവും കൂടെ വരുമ്പോഴാണ് അതിന് പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഒരു ഓഡിയോ എത്ര ഓഡിയോ, എനിക്കെന്താ ഓഡിയോ, ഇപ്പോൾ ഞാൻ തന്നെ മ്യൂസിക് ചെയ്യും, എനിക്ക് ഒരു മാസം ഒരു ഓഡിയോ ഇറക്കരുത്, ഒരു പ്രയാസമില്ല. പക്ഷെ നഷ്ടം വരും. ഞാൻ 100,000 മുടക്കി ഏറ്റവും ചെറിയ തോതിൽ ചെയ്യണമെങ്കിൽ 100,000 രൂപയാകും. 100,000 രൂപ ഞാൻ 25 കൂടി തിരിച്ചു കിട്ടില്ല. ഇത് മുഴുവൻ റോഡ് സൈഡിൽ 20 രൂപയ്ക്ക് വിൽക്കുന്ന ഒരുപാട് പൈറേറ്റ് കേസറ്റ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ തന്നെ ഇപ്പോൾ എൻ്റെ തന്നെ ഞാനൊരു മഞ്ചരി എന്ന ഗായികയെ വെച്ചിട്ട് ഞാനൊരു ആൽബം ചെയ്തു, വളരെ മനോഹരമായിരുന്നു. അത് 2,000 കോപ്പി പോലും വിറ്റില്ലെന്നാണ് അത് വിതരണക്കാരൻ പറയുന്നത്, വിതരണം ചെയ്യുന്ന ആൾ പറയുന്നത്. പക്ഷേ ഒരിക്കൽ ഞാൻ തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ റൗണ്ടാനിക്ക് നടക്കുന്ന സമയത്ത് 20 രൂപയ്ക്ക് വിൽക്കുന്നു ഇവിടെ. അപ്പോൾ ഞാനത് എടുത്തു നോക്കിയിട്ട് ഇതെങ്ങനെ ഏകിട്ട് സാറേ, എന്നെ പോലീസൊന്നും പിടിപ്പിക്കില്ലേ, ഞാൻ പാവമാണ്, ഞാൻ വെറുതെ എന്നെ കൊണ്ട് തരുന്നു, ഞാൻ വിൽക്കുന്നു മാത്രമേ ഉള്ളൂ, എനിക്കിതിനകത്ത് കാര്യമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഓഡിയോ ഇൻഡസ്ട്രി തകർന്നു. പിന്നെ വേറെ ഏത് പാട്ടും അപ്പോൾ യൂട്യൂബിൽ കയറും. ഇപ്പോഴത്തെ ഓഡിയോ ഇൻഡസ്ട്രി ചെയ്യുന്നത് അവർ ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ തന്നെ യൂട്യൂബിൽ അവർ തന്നെ കിടുക. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രതിഫലം കിട്ടും. അപ്പോൾ അങ്ങനെ എന്തായാലും പഴയ പോലെയുള്ള ലളിതഗാനത്തിൻ്റെ ഒരു കാലഘട്ടം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. യേശുദാസ് ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വൈരാഗ്യമോ പ്രതികാരമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും അടുത്ത സുഹൃത്തുക്കൾ നല്ല സഹോദരന്മാർ തന്നെ വേണം. അങ്ങനെ
കാരണം ഞങ്ങൾ വേണമെങ്കിൽ അടുത്ത ഒരേ വർഷം ജനിച്ചു, രണ്ട് മാസം വ്യത്യാസമുള്ളൂ. അദ്ദേഹം ജനുവരി ജനിച്ചു, അതേ മാർച്ച് ഞാൻ ജനിച്ചു. അപ്പോൾ പുള്ളി നേരത്തെ വന്നു, തൊട്ട് പറയാൻ വന്നു. അപ്പോൾ അങ്ങനെയൊരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞാൻ യേശുവിനെ എതിർത്ത് എപ്പോഴെന്ന് പറഞ്ഞാൽ, യേശുദാസ് പാടിയതിൻ്റെ മുഴുവനും കോപ്പറേറ്റ് യേശുവിനാണെന്നുള്ള ഒരു സമീപനം ഉണ്ടായപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അറിയാതെ പറഞ്ഞതാണ്, അത് തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ എഴുത്തുകാരൻ നിലയിൽ ഐ എം എ ക്രിയേറ്റർ, അപ്പോൾ ഞാൻ എതിർക്കും. അതിപ്പോൾ ആര് പറഞ്ഞാലും എതിർക്കും. ഇപ്പോൾ ഹൃദയസരസിലെ പ്രണയപുഷ്പം എന്നുള്ള പാട്ടിൻ്റെ റൈറ്റ് എനിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ അല്ലാതെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഇപ്പോഴും സ്നേഹമാണ്. ഞാൻ കണ്ട് 66 ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്ന ആ ദിവസം മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ വിളിക്കുന്നത് യേശു എന്നാണ് ഞാൻ വിളിക്കുന്നത്. യേശുദാസ് എന്നല്ല, യേശു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ യേശു എന്ന് എൻ്റെ കവിത തന്നെയുണ്ട്. പക്ഷേ ഈ ഓഡിയോ ഇൻഡസ്ട്രി സംബന്ധിച്ചോളം നമുക്ക് തരംഗണി കൊണ്ടുവന്ന ഒരു വസന്തകാലം ഉണ്ടായിരുന്നു. യേശുദാസ് സ്വന്തമായി തുടങ്ങിയ തരംഗണി എന്നുള്ള പ്രസ്ഥാനം കൊണ്ടുവന്ന ഒരു വസന്തകാലം, അതായത് മനോഹര പാട്ടുകൾ അങ്ങനെ പല പല ആളുകൾ ഉയവാൻ എഴുതി, ഞാൻ എഴുതി, ബിജു തിരുമല എഴുതി, അങ്ങനെ പലരും എഴുതി, പല മ്യൂസിക് ഡയറക്ടേഴ്സ് മാറി മാറി മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്ത് അങ്ങനെ ഒരുപാട് കാസറ്റുകൾ അന്ന് കാസറ്റുകളായി ഇറങ്ങിയിരുന്നു. അങ്ങനെ അതൊരു ഒരു വലിയൊരു ഒരു സംഗീതത്തിൻ്റെ ഒരു വലിയ വസന്തകാലമായിരുന്നു. അത് തകരാൻ കാരണം ഓഡിയോ ഇൻഡസ്ട്രിയുടെ തകർച്ചയാണ്. അത് പൈറസിയാണ് തകർത്തതിന്. 100 രൂപയ്ക്ക് നമ്മൾ 100 രൂപയ്ക്ക് വയ്ക്കുന്ന CD 20 രൂപയ്ക്ക് റോഡിൽ കിട്ടുമെങ്കിൽ സാധാരണക്കാരൻ അതേ വാങ്ങുള്ളൂ. പിന്നെ നമുക്കിത് അവോയ്ഡ് ചെയ്യാം. ഇത് എന്ത് എത്ര പോലീസ് വിചാരിച്ചാലും ഇതിനെ തടയാനും പറ്റില്ല, അത് തെളിഞ്ഞു കഴിഞ്ഞു, അത് വരും. അപ്പോൾ അത് അതുകൊണ്ട് ആ കാലഘട്ടം തീർന്നു എന്ന് തന്നെ പറയാം. കൂട്ടായ ചർച്ചകളിലൂടെയാണ് പലപ്പോഴും തിരക്കഥ ഉണ്ടാകുന്നത്. ഇപ്പോഴും പണ്ട് ഒരാൾ തിരക്കഥ എഴുതുന്ന രീതി ഇപ്പോൾ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഒരു എല്ലാവരും കൂടെ കൂട്ടായി ഡിസ്കസ് ചെയ്യുക, പല പല ചില അഭിപ്രായങ്ങൾ പറയുക. ഈവൻ സംഗീതത്തിൽ പോലും എല്ലാവരും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഒരു കൂട്ടായ്മ. അതുകൊണ്ട് മെച്ചമുണ്ടായിരിക്കാം പുതു തലമുറ പിന്നെ. അതിനേക്കാൾ വലിയൊരു മാറ്റം എന്ന് വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ പഴയ സംവിധായകർക്ക് ആർക്കും തന്നെ പുതിയ നടന്മാർ ഡേറ്റ് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ വന്നിട്ടുള്ള ഒരു നായകനും ഒരു പഴയ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഒരു നടൻ സിനിമാ രംഗത്തേക്ക് വരുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പി ഭാസ്കറിൻ്റെ സിനിമ ഒരു ഷോട്ട് കിട്ടിയാലും മതി, വിൻസമാഷയുടെ ഷോട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നാലും മതി എന്ന് പ്രതീക്ഷിച്ച് വന്നിരുന്ന ഒരു കാലമാണ്. കാരണം അപ്പോൾ ആ ഒരു കൂടുതൽ പഠിക്കാൻ ഈ ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ആൾക്കാരുമായി പ്രവർത്തിക്കുക വെച്ചാൽ കൂടുതൽ പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വന്നിരുന്ന ആ തലമുറ ഇന്നില്ല. ഇന്ന് ഇവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അടിച്ചു പൊളിക്കണം, അതിന് പറ്റിയ ഡയറക്ടറാവണം, ഒരുമിച്ചിരുന്ന് തമാശ പറയണം, ഒരുമിച്ചിരുന്ന് ഒരു 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 ഇത് ഈ ഫിലിം പ്രൊഡക്ഷനും എല്ലാം തന്നെ ഒരു അടിച്ചുപൊളിയാക്കി മാറ്റണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ട് വരുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പുതിയ പഴയ തലമുറ അങ്ങനെ നമ്മൾ ചവിട്ടി തേക്കാൻ പറ്റില്ല. പഴയ തലമുറയിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ എന്നെ ഇപ്പോൾ പി ഭാസ്കറിന് വയലാറും ഒ എൻ വി കുറിപ്പും എഴുതിയത് കേട്ടിട്ടാണ് ഞാൻ എഴുതിയത്, അത് നിഷേധിക്കാൻ ഒക്കില്ല. അപ്പോൾ ഞാനത് കോപ്പി അടിക്കാത്ത എൻ്റെ വ്യക്തിത്വം, ഞാൻ എൻ്റേതായ ശൈലി കൊണ്ടുവന്നു, അത് വേറെ. അതുകൊണ്ടാണ് നിന്നത്. ശൈലി കൊണ്ടുവരാത്തവരൊക്കെ പോവുകയും ചെയ്തു, അവരെ പോലെ ഇതിലാരും നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുന്നാലെ പോയവരുടെ ആ പാദമുദ്രകളെ നമ്മൾക്ക് ഒരിക്കലും അവഗണിക്കാനാവില്ല, അവരെ നമുക്ക് നിഷേധിക്കാനും ആവില്ല. ആ ഒരു കാഴ്ചപ്പാടിൽ പഴയ സംവിധായകരുമായിട്ടും നമ്മുടെ പുതിയ തലമുറയിലുള്ള ജൂജോഷ നടന്മാർ സഹകരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ, എൻ്റെ അഭ്യർത്ഥന. അതായത് എങ്കിൽ മാത്രമേ ശരിക്കുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഒരു റിച്ച്നെസ് ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ ഇന്നിപ്പോൾ 2 പടം ഡയറക്റ്റ് ചെയ്ത ഒരു പുതിയ പയ്യൻ്റെ ഡയറക്ടറുടെ ചിത്രം ഓടിക്കാണ്, 100 ദിവസം ഓടിക്കാണുമായിരിക്കാം, പക്ഷേ തുടർച്ചയായിട്ട് 5 പടം ഓടണമെന്നില്ല. അതുകൊണ്ട് ഒരു പടം ഹിറ്റായി എന്നുള്ളത് കൊണ്ട് അയാളൊരു മികച്ച ഡയറക്ടറാണെന്നില്ല. അയാൾ ഡയറക്ടറുടെ എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ നടന്മാർ വരുന്നവർ, നടന്മാരായ നടികളായാലും പാരമ്പര്യമുള്ള ഇവിടെ നല്ലപോലെ പഴയ മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ പടമെടുത്ത സംവിധായകരുടെ പടങ്ങളിലും സഹകരിക്കുന്നത് നല്ലതായിരിക്കും ഇൻഡസ്ട്രിക്ക് എന്നാണ് എൻ്റെ പ്രതീക്ഷയുണ്ട്. പക്ഷേ അങ്ങനെ ഇപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ ഒരു ഇപ്പോൾ എൻ്റെയൊക്കെ സമകാലികരായിട്ടുള്ള ഒരു സംവിധായകൻ്റെ പടത്തിൽ ഇവരാരും അഭിനയിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒറ്റയനാണ്. ഞാനീ പറയുന്നതെല്ലാം എന്നെ റിലേറ്റഡ് ടു മീ അല്ല. ഞാൻ എല്ലാ കാലത്തും ഒറ്റയനാണ്. എൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മികച്ച സംവിധാനം എന്നെ കൊണ്ട് പാട്ട് കഴിച്ചിട്ടില്ല. എൻ്റെ പാട്ട് മോശമായിട്ടാണോ? അല്ലല്ലോ, ഞാൻ ഒറ്റയനായതുകൊണ്ടാണ്. അങ്ങനെ മദ്യപാന സദസ്സുകൾ എന്നെ കിട്ടില്ല, അടിച്ചു പൊളിക്കാൻ എന്നെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒറ്റയന്മാർക്ക് എപ്പോഴും
ആനക്കൂട്ടത്തിലെ ഒറ്റയന്മാർ, ഒറ്റയന്മാരെ സംഘം ചേർക്ക് സംഘത്തിൽ കൂട്ടില്ലേ, ഒറ്റയും തനിച്ച് കിടക്കും, അവനിഷ്ടമുള്ളതൊക്കെ ചെയ്യും, അങ്ങനെയാണ്.